നാളെ നിങ്ങൾക്കറിയാം വിഷു കൂടാതെ ദുഃഖവെള്ളി ദിനം കൂടിയാണ്. ദുഃഖവെള്ളി ദിനത്തിൽ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കുരിശിൻ്റെ വഴിച്ചടങ്ങ് സാധാരണ സംഘടിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ ഈ ചടങ്ങ് നടക്കുക. എന്നാൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ വിഷുപൂരത്തിനായി കുരിശിൻ്റെ വഴിച്ചടങ്ങിലുള്ള സമയം ആ ക്രമം സമയം മാറ്റിയിരിക്കുകയാണ്. മണലൂർ വടക്കേക്കാരമുക്ക് സെൻ്റ് ആൻ്റണീസ് ദേവാലയമാണ് ഈ മാതൃക കാണിച്ചിരിക്കുന്നത്. ആ വാർത്തയിലേക്ക്. ഇതൊരു മതസൗഹാർദ്ദ മാതൃകയാണ് വടക്കേക്കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപൂരം. ഇക്കുറി നടക്കുന്നത് ദുഃഖവെള്ളി ദിനത്തിൽ. കുരിശിൻ്റെ വഴി നഗരി കാണിക്കൽ നടക്കുന്ന സമയത്ത് തന്നെയാണ് വിവിധ കരകളിൽ നിന്നും പൂരം എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. പൂരം എഴുന്നള്ളിപ്പിന് തടസ്സമില്ലാത്ത രീതിയിൽ നടക്കാൻ വടക്കേക്കാരമുക്ക് സെൻ്റ് ആൻ്റണീസ് ദേവാലയം തീരുമാനിച്ചു. ഇടവക വികാരി ഫാദർ പ്രതീഷ് കല്ലറക്കലിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഇടവക പ്രതിനിധി യോഗത്തിലാണ് കുരിശിൻ്റെ വഴി പ്രയാണം രാവിലെയാക്കാൻ തീരുമാനമെടുത്തത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത് രാവിലത്തേക്ക് തന്നെ മാറ്റാം എന്നുള്ളത് ഇടവകാംഗങ്ങളുടെ തീരുമാനമായിരുന്നു. അവരിൽ നിന്ന് വന്നൊരു നിർദ്ദേശമാണ് നമ്മളിപ്രാവശ്യം ഈ നഗരി കാണിക്കൽ പ്രദക്ഷിണം രാവിലെ തന്നെ നടത്താമെന്ന് തീരുമാനിക്കുകയും അതേസമയം ഉത്സവത്തിന് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിലുള്ള ക്രമീകരണം നടത്താൻ പള്ളിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു സഹകരണം എന്നുള്ള രീതിയിൽ ഈവനിങ്ങിലത്തെ പ്രോഗ്രാം രാവിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം. പള്ളിയെടുത്ത തീരുമാനത്തെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതി. ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് പോകാറുള്ളതും അതിനനുസരിച്ച് തന്നെ അവരാ തീരുമാനം രാവിലേക്ക് പ്രദക്ഷിണം ചുറ്റാന്നുള്ളത് രാവിലേക്കാക്കുകയും ഉച്ച തിരിഞ്ഞ് തിരുക്കർമ്മങ്ങൾ അവിടെ നടത്താമെന്ന് തീരുമാനിച്ചത് അത് സമാജത്തിനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ലൊരു തീരുമാനം എടുത്ത് ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കാരമുക്കിലെ ചിദംബര ക്ഷേത്രം. 11 കരകളിൽ നിന്നാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.